ലാഭം കിട്ടുന്നത് ആന്ധ്ര കുട്ടികളാണെങ്കിൽ ലാഭം കിട്ടും. അത് വലിയ കുഴപ്പമില്ലാത്ത ഇതാണ്. നല്ല കുട്ടികളെ നമുക്ക് സെലക്ട് ചെയ്തെടുത്ത് തീറ്റ ചെലവ് കുറച്ചാൽ തന്നെ ലാഭത്തില് പിന്നെ കുട്ടികൾ എപ്പോഴും നമ്മൾ ഒരു കൊല്ലം കൊണ്ടും വളർത്തി അത് വിൽക്കാൻ പറ്റിയ കുട്ടികളെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. തീരെ പൊടീന എടുക്കാണ്ട് നമ്മളൊരു ഒരു വയസ്സ് ഒന്നര വയസ്സായ പോത്തുകുട്ടികൾ നല്ല പോത്തുകുട്ടികളെ നോക്കി വളർത്തിയ നമസ്കാരം. ഞാൻ സിനോബി ഇടപ്പറമ്പിൽ ഫാമിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷീര മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് പോത്തുകുട്ടിയെ വളർത്തി അവയെ വിറ്റ് ലാഭം കണ്ടെത്തുന്നത്. ഒരു വർഷത്തോളം വളർത്തി മുടക്കുമുതലിന്റെ ഇരട്ടി വിലയ്ക്ക് വിൽക്കാൻ സാധിക്കും എന്നതാണ് പോത്തുകുട്ടികളുടെ പ്രത്യേകത. ക്ഷീര മേഖലയിൽ പശു വളർത്തുന്നതോടൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ മേഖലയിൽ പോത്തുകുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആലുവ പുഴയുടെ തീരത്ത് മൈളാലയം പാലത്തിനടുത്താണ്. ഇവിടെ ഹാഷിഫ് എന്ന കർഷകൻ പോത്തുകുട്ടികളെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് പോത്തുകുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോഴും വളർത്തുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്വാഗതം. അപ്പോൾ എത്ര നാളായിട്ടാണ് പോത്ത് വിൽപ്പന തുടങ്ങിയത്? പോത്ത് വിൽപ്പന തുടങ്ങിയത് വാപ്പായായിട്ട് തുടങ്ങി പോത്ത് വിൽപ്പന ഉള്ളതാണ്. അതിപ്പോ വാപ്പയുടെ കൂടെ ഞാനും നടന്ന അങ്ങനെ പോത്ത് വിൽപ്പന തുടങ്ങിയപ്പോ ഒരു 10-15 വർഷം മേലെ ആയിട്ടുണ്ടാവും. മേലെ ആയിട്ടുണ്ടാവും പോത്ത് ഞാൻ ഇറങ്ങിയിട്ട്. വാപ്പ അതിനു മുമ്പ് ഇറങ്ങിയേക്കുന്ന ആളാണ്. നമുക്കെല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഏതിന് പോത്തുകുട്ടികളാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമെന്ന്. ഇത് ഹാഷിഫിക്കോട് നമുക്ക് ചോദിച്ചറിയാം. പോത്തിനും ലാഭം കിട്ടുന്നത് ആന്ധ്ര കുട്ടികളാണെങ്കിൽ ലാഭം കിട്ടും. അത് വലിയ കുഴപ്പമില്ലാത്ത ഇതാണ്. നല്ല കുട്ടികളെ നമുക്ക് സെലക്ട് ചെയ്തെടുത്ത് തീറ്റ ചെലവ് കുറച്ചാൽ തന്നെ ലാഭത്തില് പിന്നെ ഇതാണ്. അപ്പോൾ എല്ലാവരും അഭിപ്രായത്തിൽ മുറ ഇനത്തിൽപ്പെട്ട പോത്തിനാണ് നല്ലത്. പക്ഷെ അതിനെ വളർത്തുമ്പോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, പുറത്തുകൊണ്ട് കെട്ടാൻ പറ്റില്ല. അപ്പൊ ഈ പോത്തിനത്തിന് അങ്ങനത്തെ പ്രത്യേകത ഒന്നും ഇല്ല ഉണ്ടോ? ഈ മുറ ഇനം എന്ന് പറയുന്നത് നമ്മള് ഈ ലോക്ക്ഡൌണ് തൊട്ട് മുമ്പ് ഈ മൊബൈലില് ഇതൊക്കെ വന്നത് പിന്നെയാണ് ശരിക്കും വന്നു തുടങ്ങിയത്. അതിക്ക് മുമ്പ് നല്ല കറാച്ചി കുട്ടികൾ, നല്ല ചുരുട്ട കൊമ്പുള്ള, നല്ല പൊക്കോ നീളമുള്ള, നല്ല പുറം വിരിവ്, നല്ല കൈകാല് ഉറപ്പുള്ള കുട്ടികളാണ് നമ്മളെല്ലാവരും നമ്മുടെ കാർന്നോന്മാരൊക്കെ ആയിട്ട് വളർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു 4-5 കൊല്ലം ഈ മുറ കുട്ടികൾ വന്നിട്ട്, മുറ കുട്ടികൾ ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് വന്ന ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മളും ഇതുപോലെ ഹരിയാന കുട്ടികളെ ഇവിടെ ഇറക്കി വിൽപ്പന ചെയ്തിട്ടുണ്ട്. പിന്നെ ചുവന്ന കയറിട്ടിട്ട് അത് മുറ അന്ന് മുറ ഒരു വിറ്റൊരു കാലം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു സക്സസ് ആയിട്ടുള്ള കാര്യമല്ല. ഒരു 100 കുട്ടികൾ വന്നേല് ഒരു 40 കുട്ടികൾ നന്നായി കിട്ടും, ബാക്കി ഒരു 60% നമുക്കത് സക്സസ് ആവണില്ല അത്. അപ്പൊ അതുകൊണ്ട് ആന്ധ്ര കുട്ടികളാണെങ്കിൽ നമ്മുടെ ക്ലൈമറ്റ് ആയിട്ട് പെട്ടെന്ന് യോജിച്ച് നമ്മൾ നമ്മുടെ തീറ്റ കൊടുക്കണ അനുസരിച്ച് അതിനൊരു 2 ആഴ്ചക്കുള്ള അതിന്റെ ഒരു മാറ്റം ഉണ്ട്. പുതിയ ഒരാള് ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ നല്ല ഇനം, നല്ല ആരോഗ്യമുള്ള പോത്തുകുട്ടികളെ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് അറിയണമെന്നില്ല. എന്നാൽ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് ഹാഷിഫിക്ക നമ്മോട് പറയുന്നുണ്ട്. നല്ല ഇനം പോത്തുകൾ എന്ന് പറഞ്ഞാൽ നല്ല കൊമ്പ്, തല, അതിന്റെ ചെവി, ഈ പുറം വിരിവ്, അതിന്റെ കൈകാലിന്റെ വലിപ്പം, ആ നഖത്തിന്റെ ഗ്യാപ്പ്, ഇതൊക്കെയാണ് നമ്മള് നല്ല കുട്ടികളെ തിരിച്ചറിയാനായിട്ടുള്ള ലക്ഷണം. വാലിന് നല്ല ഇറക്കം, അതൊക്കെ നോക്കി നോക്കി നമ്മള് കൂട്ടി നല്ല കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്. പോത്തുകുട്ടികളെ എപ്പോഴും നമ്മൾ ഒരു കൊല്ലം കൊണ്ടും വളർത്തി അത് വിൽക്കാൻ പറ്റിയ കുട്ടികളെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. തീരെ പൊടീന എടുക്കാണ്ട് നമ്മളൊരു ഒരു വയസ്സ് ഒന്നര വയസ്സായ പോത്തുകുട്ടികൾ നല്ല പോത്തുകുട്ടികളെ നോക്കി വളർത്തിയ അത് ഒരു കൊല്ലം, അതായത് ഒരു കൊല്ലം കൊണ്ട് നമ്മൾ വിറ്റ് ഇതിന് നമുക്ക് ലാഭമാണോ നഷ്ടമാണോന്ന് അറിയണം. അല്ലാണ്ട് നമ്മൾ 2-3 കൊല്ലം വളർത്തി നിർത്തിയിട്ട് അതിനകത്ത് ലാഭം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഒറ്റ കൊല്ലം കൊണ്ട് ഇത് എങ്ങനെ വളർത്തി കിട്ടണോ അതാണ് അതിന്റെ ലാഭം. ഇനി ആഹാരക്രമം നോക്കാം. പോത്തുകുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കാതെ തന്നെ തീറ്റ ചെലവ് കുറച്ചാൽ മാത്രമേ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കൂ. ഇതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മളൊരു പോത്തുകുട്ടി മേടിച്ചു കഴിഞ്ഞാൽ അവനക്ക് കൊണ്ടുപോയി ആദ്യം തന്നെ കൊടുക്കേണ്ടത് ഒരു നീർക്കെട്ട് പനിയുടെ ഒരു ഗുളിക അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാം. അത് കൊടുത്തുകഴിഞ്ഞാൽ തന്നെ അവർക്ക് വന്ന ഒരു ക്ഷീണം മാറിക്കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു എന്ത് കഴിഞ്ഞാലും ഇവിടെ വരുമ്പോ പച്ചപ്പുല്ല് തിന്നുമ്പോ ഒരു വയറിളക്കം അതിന് അനുഭവപ്പെടും. ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ അതിനൊരു വിരയുടെ ഗുളിക കൊടുത്ത്, വിരയുടെ ഗുളിക കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു അതിന് പണ്ടപ്പൂവിന്റെ ലോഷൻ, അതേപോലെ ലിവർ ടോണിക് അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്ക് ഭക്ഷണം കൊടുക്കാം.
ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഒരുപാട് ഇപ്പൊ നമ്മള് കപ്പലണ്ടി പിണ്ണാക്കോ അല്ലെങ്കിൽ പുളി പുളിയരി ഇതൊക്കെ ഒരുപാട് പൈസക്ക് മേടിച്ച് കൊടുത്തിട്ട് കാര്യമില്ല. നമ്മളിത് വിൽക്കാൻ നേരത്തെ നമുക്ക് ലാഭം കുറവാണ്. അപ്പൊ നമ്മളിപ്പോ മാക്സിമം നമുക്കിപ്പോ കുറച്ച് കഞ്ഞിവെള്ളം അല്ലെങ്കിൽ വല്ല അവലിന്റെ തവിട അല്ലെങ്കിൽ പോളത്തവിട ഏറ്റവും വില കുറച്ച് എന്ത് തവിട് കിട്ടണോ ആ തവിട് നമ്മൾ കൊടുത്തിട്ട് അത് വളർത്തി അതിന് കുണ്ടലാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ ഈ കുറച്ച് അരി വെച്ച് കഞ്ഞി വെച്ച് കൊടുക്കല അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ വരും. അപ്പോൾ പശുക്കൾക്ക് വരുന്ന രോഗങ്ങൾ പോലെ തന്നെ ഈ പോത്തുംകുട്ടികൾക്ക് രോഗങ്ങൾ വരുമോ? ഇതിന് രോഗങ്ങൾ വരും. വരും എന്ന് പറയാൻ കാരണം നല്ല ചൂടൊക്കെ ആകുമ്പോ അതിന് കാല് ഞൊണ്ടുപനി വരും, കൊളമ്പ് പനി വരും. പിന്നെ അതുപോലെ തന്നെ ഇതിന് ചില പോത്തുകൾക്ക് ഇപ്പൊ തൈലേറിയ കാണുന്നുണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പൊ അതിനൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കൊളമ്പ് പനി ആണെങ്കിലും ഇഞ്ചക്ഷൻ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ നാടൻ രീതിയിലുള്ള എന്തെങ്കിലും മരുന്നൊക്കെ ആയിട്ട് നമുക്ക് പോകാം, മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കാം, അങ്ങനെ പല ഇതായിട്ട് ചെയ്യണേ. ആ എന്തായാലും അസുഖങ്ങൾ വരും. പിന്നെ പശുവിനെ കൂട്ടാണ് തീരെ അങ്ങനെ ആവശ്യമായിട്ട് പോകില്ല. ഇവർ ഒരുവിധം വരെയൊക്കെ പ്രതിരോധിച്ചേച്ചി ഉള്ള കൂട്ടത്തിലുള്ളതാണ്. പോത്തുകുട്ടിയെ ഒരു വർഷം വളർത്തി വിൽക്കുമ്പോൾ കുറഞ്ഞത് എത്ര രൂപയ്ക്ക് വിൽക്കാൻ സാധിക്കും എന്നതും കൂടി നമുക്ക് അറിയാൻ ആഗ്രഹം കാണും. ഇതും കൂടി നമ്മൾക്ക് കേൾക്കാം. നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഒരു കൊല്ലം കൊണ്ട് വളർത്തി വിൽക്കാൻ പറ്റിയ ഒരു കൊച്ചു കുട്ടിയെ മേടിക്കാം. അതായത് ഇപ്പൊ ഒരു ആവറേജ് ഇപ്പൊ ഇപ്പോഴത്തെ മാർക്കറ്റ് അനുസരിച്ച് ഒരു 15 രൂപ മുതൽ 20 രൂപ വരെയുള്ള ഇടയിലുള്ള കുട്ടികളെ മേടിക്കുക. കുട്ടികളെ മേടിച്ചിട്ട് നമ്മൾ മാക്സിമം തീറ്റയിൽ കുറച്ചിട്ട് അത് ഒരു ആവറേജ് വിൽക്കുകയാണെങ്കിൽ, നമുക്കൊരു പെരുന്നാളിനൊക്കെ വിൽക്കുകയാണെങ്കിൽ ഒരു 40 മുതൽ 50 വരെ വിൽക്കുക. പിന്നെ അതിന്റെ വലിപ്പത്തിനനുസരിച്ച് വീണ്ടും വില കൂട്ടിക്കിട്ടും. അപ്പൊ മാക്സിമം ഒരു ആവറേജ് നമുക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന റേറ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പോത്തുകുട്ടികളുടെ വിൽപ്പന എങ്ങനെയാണ്? ഇത് നമ്മളിവിടെ മതിപ്പ് വിലക്കാണ് വിൽക്കുന്നത്. നമ്മളിപ്പോ നമ്മുടെ ലോഡ് വന്ന അനുസരിച്ചിട്ട് ഇപ്പൊ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാര് നമ്മുടെ ഫോൺ നമ്പർ അവര് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ അവരുടെ കയ്യിലുണ്ടാവും. അപ്പൊ അവരതനുസരിച്ചിട്ട് വിളിച്ച് വന്ന് നമ്മൾ അത് മതിപ്പ് വില അനുസരിച്ചാണ് കൊടുക്കുന്നത്. അപ്പൊ വന്നവര് നമ്മൾ ഏകദേശം കാഴ്ചപ്പാട് കണ്ട് നമ്മളൊരു വില പറയും, അവരുടെ അവരുടേതായ ഒരു വില പറഞ്ഞ് ഏകദേശം നമ്മളൊരു ഏറെക്കുറെ കുഴപ്പമില്ലാത്ത രീതിയിൽ അതാണ് നമ്മൾ കൊടുക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മളിപ്പോ വിൽപ്പന രീതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോത്തുകുട്ടികളെ ആവശ്യമുള്ളവർ ഹാഷിപ്പിക്കാനെ കോണ്ടാക്ട് ചെയ്താൽ മതി. കോണ്ടാക്ട് നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പൊ ലൊക്കേഷൻ ഒന്ന് പറയാമോ? ഇത് നമ്മുടെ ആലുവയിൽ നിന്ന് വരുമ്പോ തോട്ടുമുഖം മഹിളാലയം പാലം, മഹിളാലയം ഫസ്റ്റ് പാലം ഇറങ്ങി ആ പാലത്തിന്റെ അടിയിലാണ് നമ്മളിപ്പോൾ ഇത് കച്ചവടം ചെയ്ത് റോഡ് സൈഡിലായിട്ട്. ഈ സീപോർട്ട് എയർപോർട്ടിന്റെ റോഡിന്റെ റോഡ് സൈഡിലായിട്ടാണ് നമ്മളിത് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആലുവ എന്ന് പറഞ്ഞവർക്ക് ആലുവ എന്ന് വരാം, കാലടി എന്ന് പറഞ്ഞവർക്ക് നമ്മളെ ചോര ആ ഭാഗത്തുനിന്ന് ഒരു ചെറിയ പാലം ഉണ്ട്. ആ പാലം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പോത്തുകുട്ടി റോഡ് സൈഡിൽ ഇങ്ങനെ കിടക്കണ കാണാം. ഇത്രയും സമയം നമ്മൾ കണ്ടോണ്ടിരുന്നത് ഹാഷിഫ് എന്ന കർഷകന്റെ പോത്ത് വളർത്തലും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.